ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് ഇതിനോടകം തന്നെ പലരും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് താരങ്ങൾക്കിടയിലെ അടിയും വയക്കുമൊക്കെ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് കയ്യങ്കളിക്ക് വരെ ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മത്സരാർത്ഥികളിൽ ചിലർ പടികടന്നു പോകുന്നതും കണ്ടു പുതിയ വൈൽഡ് കാർഡുകളുടെ വരവിനായുള്ള കാത്തിരിപ്പും ഒരു വശത്ത് തുടരുന്നുണ്ട് ആദ്യ നാളുകളിൽ ചർച്ചകളിൽ ഇടം നേടിയ വ്യക്തിയാണ് ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആദ്യ ആഴ്ച ബിഗ് ബോസ് വീട്ടിലുള്ളവരുടെയും പ്രേക്ഷകരുടെയും കണ്ണിൽ മണ്ടനായിരുന്നു എന്നാൽ രണ്ടാം ആഴ്ച തന്നെ മണ്ടനെന്ന് കൊണ്ട് കൈയെടുപ്പിച്ച് താരമായി മാറാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ഈ സീസണിലെ എന്നല്ല മലയാളം ബിഗ് ബോസിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്ന് മൂന്ന് ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ കണ്ടത് പവർ റൂമിലെത്തിയ ജിൻഡോയെയാണ് എന്നാൽ അധികാരം കയ്യിൽ വന്നതോടെ ജിൻഡോയുടെ പല ചെയ്തികളും വിമർശിക്കപ്പെട്ടു ഇപ്പോ ഇതാ നാലാം ആഴ്ചയും പവർ റൂമിലിടം നേടിയിരിക്കുകയാണ് ജിൻഡോ ഇതിനിടെ പവർ റൂമിൽ തനിക്കൊപ്പമുള്ള റാസ്മിനെതിരെ കഴിഞ്ഞ ദിവസം രാത്രി ജിൻഡോ നടത്തിയ തുറന്നു പറച്ചിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് റാസ്മിനെക്കുറിച്ച് ബിഗ് ബോസിന് ജിൻഡോ നൽകിയ പരാതിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ലോറൻസ് മാത്യു പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധയാകുന്നത് സ്ഥിരമായി എയറിലാണെങ്കിലും അണ്ണൻ ഇന്നലെ അവസാനം പറഞ്ഞ സാധനം കറക്റ്റായി തോന്നി പവർ ടീമിലുള്ള റസ്മിനെ അവിടെ കിടക്കാതെ നോറയുടെ കൂടെ പോയി ഉറങ്ങിയത് ശരിയായില്ല പ്രത്യേകിച്ചും ഒരു കട്ടിലിൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് രഹസ്യമായി സംസാരിക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സാധ്യത ഉണ്ടെന്ന് ജിൻഡോ പറഞ്ഞത് വളരെ വാലിഡ് ആയ ഒരു പോയിന്റാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് അങ്ങനെ കമ്പനി അടിച്ചുകിടക്കാനാണെങ്കിൽ ജിൻഡോയ്ക്ക് ഋഷിയുടെ റൂമിൽ പോയി കിടക്കാം അല്ലെങ്കിൽ ജാനുവിൻ്റെ കൂടെ പവർ ടീമിൽ കയറിയ ശേഷം റസ്മിൻ ഓവർ നന്മമരം കളി തുടങ്ങിയിട്ടുണ്ട് അല്ലാത്ത സമയം മുഴുവൻ ജബ്രി ടീമിൻ്റെ വാലായി നടന്നവളാണ് ഈ ഫേക്ക് നന്മമരം കളിക്കുന്നത് എന്നോർത്തിട്ട് ചിരി വരുന്നു എന്തൊക്കെ പറഞ്ഞാലും ശ്രീരേഖയും ജാസ്മിനും ഗബ്രിയും പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ കുറെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരുന്നു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇവിടെ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പോലും ഇല്ല പേഴ്സണൽ ഗ്രഡ്ജ് ആണെങ്കിൽ പോലും പവർ ഉപയോഗിക്കുന്നത് ജിൻഡോ മാത്രമാണ് റസ്മിന് പവർ വേണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിയൂ മറ്റാരേലും വരട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം റസ്മിന് ജിൻഡോയെ വിശ്വാസവുമില്ല ഇഷ്ടവുമില്ല അതാണ് കാരണം എന്നാണ് പോസ്റ്റിന് ലഭിച്ച മറ്റൊരു കമൻറ്റ്